കഴിഞ്ഞ മഹാപ്രളയത്തിന് ശേഷം കേരളത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായി ഒരു നവകേരളം സൃഷ്ടിക്കുക എന്ന തരത്തിലാണ് പൊതുവെ പദ്ധതികൾ നാം ആവിഷ്കരിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും മികച്ച ഗതാഗത സൗകര്യം ഉണ്ടാക്കാനാണ് നാം നടപടികൾ സ്വീകരിച്ചു വരുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത് കോവളത്ത് നിന്ന് ബാക്കൽ വരെ ബോട്ടിൽ സഞ്ചരിക്കാവുന്ന സ്ഥിതി ഉണ്ടാകാൻ പോവുകയാണ് ഇതിനോടൊപ്പമാണ് നമ്മുടെ സംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു സെമി ഹൈസ്പീഡ് റെയിൽ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് തത്വത്തിൽ അംഗീകാരമായിട്ടുണ്ട് അതിൻ്റെ അലൈൻമെൻറ്റ് നിശ്ചയിക്കാനുള്ള പ്രാരംഭ നടപടികൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അതിവേഗതയിൽ കാര്യങ്ങൾ നീങ്ങുകയാണ് സാധാരണ വലിയൊരു പദ്ധതിയാകുമ്പോൾ പണം വിടുന്നെന്നുള്ള ആശങ്കയാണ് വരിക എന്നാൽ ഈ പദ്ധതിയെക്കുറിച്ച് കേട്ട പലരും ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സൗകര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത നാല് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തും എന്നുള്ളതാണ് അപ്പോൾ വലിയൊരു പരിഹാരം നമ്മുടെ യാത്രാക്ലേശത്തിന് ഉണ്ടാകാനാണ് പോകുന്നത് ഇതിനോടൊപ്പം ഈ വരുന്ന ഡിസംബറോടെ കേരളത്തിലുള്ള മുഴുവൻ റോഡുകളും അത് പി ഡബ്ല്യു ഡി ആയാലും ഗ്രാമീണ റോഡായാലും എല്ലാ റോഡുകളും നവീകരിച്ച് നല്ല നിലയിൽ ഗതാഗത യോഗ്യമാക്കുന്ന നടപടിയും സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ് എയർപോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യം അഞ്ചാമത്തെ എയർപോർട്ടായി ശബരിമല എയർപോർട്ട് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ സ്പെഷ്യൽ ഓഫീസറെ നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട് നടപടികൾ വേഗത്തിൽ നീങ്ങുക സീ പോർട്ടിൻ്റെ കാര്യത്തിൽ വിഴിഞ്ഞം കുറച്ചൊരു മന്ദഗതി അതിൽ വന്നിട്ടുണ്ട് എങ്കിലും വേഗം തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് ഇതോടൊപ്പം നാം കാണേണ്ടത് നമ്മുടെ തൊഴിലിനു വേണ്ടി ആഗ്രഹിക്കുന്ന യുവജനങ്ങൾ അവർ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ ആളുകളാണ് ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാളും വിദ്യാസമ്പന്നരായ ജനതയാണ് കേരളത്തിലുള്ളത് അപ്പോൾ അത് വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു ഘടകമാണ് ഇതിനെല്ലാം പുറമെ നിക്ഷേപത്തിന് വേണ്ടി നിക്ഷേപിക്കാൻ തയ്യാറായി വരുന്ന ഒരാൾക്ക് നിക്ഷേപിക്കാനുള്ള തുകയിൽ ഒരു ഭാഗം മറ്റേതെങ്കിലും വഴിക്ക് ചെലവിടേണ്ടി വരുന്നൊരു സാഹചര്യം ഇന്ന് കേരളത്തിലില്ല അതായത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു ഇത്രയെല്ലാം ഒത്തണങ്ങിയാൽ പിന്നെ നിക്ഷേപത്തിന് സാധാരണഗതിയിൽ സാഹചര്യമായി എന്നാണ് നാം കണക്കാക്കേണ്ടത് അതുകൊണ്ട് തന്നെ നാം ശ്രമിച്ചാൽ നല്ല രീതിയിലുള്ള നിക്ഷേപ വർദ്ധനവ് ഇവിടെ വരും എന്ന് തന്നെയാണ് കണക്കാക്കാവുന്നത് ഉദ്ദേശം ഒന്നേയുള്ളൂ ഇനിയൊരു പത്ത് വർഷം ആ പത്തു വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇന്നുള്ള തൊഴിലില്ലായ്മ പൂർണ്ണമായും പരിഹരിക്കാനാവണം അതിനാണ് നിങ്ങളെല്ലാവരുടെയും സഹകരണവും പിന്തുണയും വേണ്ടത് അപ്പോൾ നമ്മൾ തുറന്ന് സ്വീകരിക്കുന്ന നടപടികളിലൂടെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തെ ഈ കേരളത്തെ ഇന്ത്യയിലെ ആദ്യ അഞ്ച് ഒന്നാക്കി മാറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ യുവതക്ക് ഇവിടെ തന്നെ തൊഴിൽ സാധ്യത ഉറപ്പുവരുത്തുക അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നാടിനെ ഈ രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താൻ നമ്മളെല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ടുള്ള ശ്രമം ആവശ്യമാണ് എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഇക്കാര്യത്തിനെല്ലാം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം Honorable Chief Minister of Kerala, Sri Pindrai Vijayan Honorable Minister for Industry, Sri E.P. Jairajan, Honorable Chief Secretary of Kerala, Sri Dr. K. Alangovan, Principal Secretary, Industries, Sri Sanjay Garg Ayas, Principal Secretary, Industries, my dear brother, Dr. Revi Pillai, Senior government officials, members of national and international business community, friends, investors, media officials, and my dear friends. At the very outset, let me congratulate our Honorable Chief Minister for his great efforts in conducting this significant event. As we know, this event is being conducted to present Kerala's potential and opportunities to investors. I am sure this meet will help to showcase Kerala as an ideal investment destination and will greatly boost the confidence of investors. As we all know, for the development of any state, we need to aggressively market. The opportunities and showcase the potential of the state. This is what our Chief Minister is doing. The beneficiaries of these efforts will be our future generation. As a Keralite, born and brought up in a village called Natiga, just 60 kilometers from here, and as a major investor in Kerala, it is also my duty and responsibility. To assure the national and international investors and business community that Kerala is an investor friendly state. I am also telling this from my own experience in this God's own country. We have our business activities in 22 countries all over the world, including India and the state of Kerala. Our Lulu Mall in Kochi is the biggest shopping mall in India. This is this Lulu International Convention Centre with Grand Hyatt Hotel is the biggest convention centre in India. Our Lulu Shopping Mall nearly completion in the capital city of Trivandrum. We would not have been successful here if Kerala is not an investor friendly state. Logathambaram. ഡാവോസിൽ പോയാലും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ് കോൺഫറൻസുകളിൽ പോയാലും ഞാൻ എപ്പോഴും എടുത്തു പറയാറുള്ളത് ഗോഡ്സ് ഓൺ കൺട്രി കേരള ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് അതിന് പലരും ചോദിക്കാറുള്ളതെന്നോട് ബിസിനസ് കോൺഫറൻസുകളിൽ വെച്ച് എൻ്റെ സഹോദരൻ അഷറഫും എൻ്റെ മകൻ അദീപും ഉണ്ടായിരുന്നു ഒരു ഒരു മിസ്സസ് കോൺഫറൻസിൽ ഞാൻ കേരളത്തെ പറ്റി പറഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന വലിയൊരു ബിസിനസ് മാഗ്നെറ്റ് എന്നോട് ചോദിച്ചു നിങ്ങളെന്താണ് വാട്ട് ഈസ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കേരള നിങ്ങൾ കേരളത്തെ പറ്റി പറയുമ്പോൾ നിങ്ങളവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണോ പറയുന്നത് അതല്ല വെറുതെ പറയുകയാണോ എന്ന് ചോദിച്ചു സോ ഐ ടോൾഡ് ദ മൈ ഫ്രണ്ട് ഐ നോ സീം ലോങ് ടൈം ഈസ് വെരി ബിഗ് ബിസിനസ് മാൻ ഇൻ യു കെ ഐ സെറ്റ് സർ പ്ലീസ് യു കം ടു കേരള ആൻഡ് സി വി ആർ ഓൾ ഇൻവെസ്റ്റിങ് ഇൻ കേരള കാരണം സ്വന്തം ജനിച്ച് വളർന്ന രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യാതെ വേറെ എവിടെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താലും നമ്മുടെ എനിക്കൊരു മാനസിക സംതൃപ്തി ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ ഇവിടെ പലരും പറയും ഇത് രവിപ്പിള്ളമാരുടെയും യുസഫന്മാരുടെയും ഒരു കാര്യങ്ങളാണ് എന്നാൽ ഞാനും എൻ്റെ സഹോദരൻ രവിപ്പിള്ളയും ഈ സ്റ്റേറ്റിൽ ഞങ്ങളുടെ അധ്വാനത്തിൻ്റെയും സമ്പാദത്തിൻ്റെയും ഒരു ഭാഗം ഈ സ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തെ മാർക്കറ്റ് ചെയ്യുന്നത് എന്നുകൂടി ഞാൻ സാന്ദർഭികമായി പറയുകയാണ് വെൻ എൻ ഇൻവെസ്റ്റർ കംസ് ടു ന്യൂ കൺട്രി എ ന്യൂ സ്റ്റേറ്റ് ഓർ എ ന്യൂ പ്ലേസ് ഹീ മെയിൻലി ലുക്സ് ഫോർ ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ എജ്യൂക്കേറ്റഡ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് റോ മെറ്റീരിയൽസ് ടുഡേ നോട്ട് മെനി സ്റ്റേറ്റ്സ് ക്യാൻ മാച്ച് ദ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കേരള ഓഫേഴ്സ് ടു ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഭയങ്കര റോഡ് ട്രാഫിക്ക് ആണ് ഇവിടെ ഭയങ്കര റഷാണ് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പലരും എന്നോട് പറയും ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിലെ ഒരു ഭാഗം സ്റ്റേറ്റുകളിലൊക്കെ സന്ദർശിച്ചിട്ടുള്ള ആളാണ് അവിടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിങ്ങുകൾ അസാമിൽ ഞാൻ പോയിട്ടുണ്ട് യു പിയിൽ പോയിട്ടുണ്ട് ഗുജറാത്തിൽ പോയിട്ടുണ്ട് ഹിമാചൽ പ്രദേശിൽ അങ്ങനെ ഇന്ത്യയിലെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റുകളിലും ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിലും പങ്കെടുക്കാറുണ്ട് ഞാൻ അപ്പോൾ നിങ്ങൾ ഞാൻ അവരോട് പറയും നിങ്ങൾ ആ സ്റ്റേറ്റിലൊക്കെ ഒന്ന് പോയി നോക്ക് അവിടുത്തെ ട്രാഫിക്കിനെ പറ്റി നോക്ക് അവിടുത്തെ ബുദ്ധിമുട്ടിനെ പറ്റി നോക്ക് അവിടുത്തെ വെള്ളത്തിൻ്റെ സ്കാഷ്സിൻ്റെ സിറ്റിനെ പറ്റി നോക്ക് അവിടുത്തെ ഇലക്ട്രിസിറ്റി പ്രോബ്ലംസിനെ പറ്റി നോക്ക് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരള ഇസ് മഫാർ ബെറ്റർ എന്ന് എനിക്ക് പറയാൻ സാധിക്കും The infrastructure is fastly advancing day by day under the dynamic leadership of our honourable chief minister. Our chief minister is working hard for eradication of corruption. The state is blessed with educated young boys and girls who are intelligent, intellectual, dedicated, honest and hardworking. See number future generation. And എൻ്റെ ഇൻ്റർവ്യൂ ഞാൻ തന്നെയാണ് ഇപ്പോൾ ഒരു മൂവായിരം ആളുകളെ കൊണ്ടുപോയി ഇപ്പോഴത്തെ യങ് ജനറേഷൻ ദേ ആർ ഇൻ്റലിജൻ്റ് ഇൻ്റലക്ച്വൽ അതുകൂടാ ഹാർഡ് വർക്കിംഗ് ആണ് അപ്പോൾ ആ ലേബർ ഓറിയൻറ്റഡ് യൂണിറ്റ്സ് അതല്ലെങ്കിൽ എജ്യൂക്കേറ്റഡ് യൂത്ത്സ് ഇപ്പോൾ വളരെ അവർക്ക് ജോലി എടുക്കണമെന്നും അവർ കഷ്ടപ്പെടണമെന്നും അവർക്ക് ആഗ്രഹം അവിടെ മനസ്സിൽ വന്നിരിക്കുന്നു അതിൽ കേരള നമ്പർ വൺ ആണെന്ന് കൂടി പറയുകയാണ് ഐ റിക്വസ്റ്റ് ടു ദി നാഷണൽ ഇൻ്റർനാഷണൽ ബാങ്കിങ് ആൻഡ് ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി ഈസ് നോട്ട് ടു ഹവ് എനി ആപ്രിഹെൻഷൻ എബൌട്ട് അവർ സ്റ്റേറ്റ് ഓഫ് കേരള സി വൺ തിങ് ഐ വാണ്ട് ടു ടെൽ ഏറ്റവും അധികം ഡെപ്പോസിറ്റ് വിദേശ മലയാളികളുടെ ഡെപ്പോസിറ്റ് കേരളത്തിലാണ് പക്ഷേ ഈ ഈ പൈസകളൊന്നും തന്നെ ഒരു ടെൻ പെർസെൻറ്റ് പോലും അവർ കേരളത്തിൽ ഉപയോഗിക്കുന്നില്ല ഈ ടെൻ പെർസെൻറ്റ് പോലും കേരളത്തിൽ ഉപയോഗിക്കാതെ മറ്റ് സ്ഥലങ്ങളിലേക്കാണ് അവർ അവരുപയോഗിക്കാറ് ഈ എൻ പി എയുടെ ചരിത്രത്തിൽ കേരളമൊന്നുമില്ല അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ് എൻ പി ഒക്കെ വേറെ സ്റ്റേറ്റുകളിലാണ് പക്ഷേ ഇവിടെ വിദേശ മലയാളികൾ ഡെപ്പോസിറ്റ് ചെയ്ത ഡെപ്പോസിറ്റ് ഇസ് ഹ്യൂജ് ആ ഡെപ്പോസിറ്റുകൾ കേരളത്തിൻ്റെ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് ഞാനിവിടുത്തെ എല്ലാ നാഷണൽ ആൻഡ് ആൻഡ് പ്രൈവറ്റ് ബാങ്കേഴ്സിനോട് എപ്പോഴും പറയാറുണ്ട് സോ ഐ വാണ്ട് ടു ടെൽ അഗൈൻ ടു ദ ബാങ്കേഴ്സ് ദോസ് ഹു ആർ പ്രസൻറ്റ് ഹിയർ ദാറ്റ് ദേ ഷുഡ് ഇൻവെസ്റ്റ് ഇൻ കേരള ഹിയർ യു ഹാവ് എ സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഇൻഫ്രാസ്ട്രക്ചർ എഡ്യൂക്കേറ്റഡ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് റോ മെറ്റീരിയൽ ആൻഡ് ലവ്ലി സെൽഫ് റെസ്പെക്ടിങ് പീപ്പിൾ കേരള കൾച്ചർ കേരളാസ് അതിഥി ദേവോഭവ ആൻഡ് കേരളാസ് ഫുഡ് Are famous all over the world. Whether in the United States of America, Africa, Europe, Middle East, or Australia, there is no place on this world where you cannot find a Keralite or people who are known as Malayalis. The Kerala community is one of the most enterprising, vibrant, and cooperative communities in the whole world. Today, Kerala has many sectors including tourism, traditional industries, agro processing, IT logistics, infrastructure, and healthcare where the state welcomes investment. More than 100 projects are being presented here for the investment, and I encourage each and every one of you to make use of this great opportunity to benefit from investing in this God's own country. Thank you very much.